വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഹോം മത്സരത്തിൽ വിജയം കണ്ടെത്താനാവാതെ ധീരതയോടെ മടങ്ങുകയാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് നൂറ്റി തൊണ്ണൂറ്റി ഏഴെന്ന വിജയലക്ഷ്യം ചെയ്ത് ചേർങ്ങിയ രാജസ്ഥാൻ റോയൽസിന് അഞ്ച് റൺസ് അകലെ വിജയം നഷ്ടമായി അവസാനം വരെ നീണ്ട പോരാട്ടത്തിൽ മത്സരം രാജസ്ഥാൻ വിജയിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് മത്സരം കൈവിട്ട് പോയതെന്ന് പറയാം ഒരു അവസരത്തിലും രാജസ്ഥാൻ ഇത്ര ശക്തമായി തിരിച്ചു വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം തുടക്കത്തിലും മിഡിൽ ഓവറിലും ഒക്കെ പഞ്ചാബിന്റെ പൂർണ്ണ ആധിപത്യമായിരുന്നു കണ്ടിരുന്നെങ്കിൽ അവസാന മൂന്ന് ഓവറിൽ കണ്ടിരുന്നത് ശരിക്കും രാജസ്ഥാന്റെ അഴിഞ്ഞാട്ടമായിരുന്നു അവസാന മൂന്ന് ഓവറിൽ രാജസ്ഥാൻ ജയിക്കാൻ വേണ്ടിയിരുന്നത് അമ്പത്തി മൂന്ന് റൺസായിരുന്നു എന്നാൽ പതിനെട്ടാം ഓവറിൽ പത്തൊമ്പത് റൺസും പത്തൊമ്പതാം ഓവറിൽ പതിനെട്ട് റൺസുമാണ് രാജസ്ഥാൻ നേടുന്നത് അങ്ങനെ അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് പതിനാറ് റൺസും ക്രീസിലാകട്ടെ മികച്ച രീതിയിൽ തീപ്പൊരു ബാറ്റിംഗ് പ്രകടനം നടത്തിയ ഹെഡ്മയറും ധ്രുവലും ആദ്യ പന്ത് സിംഗിൾ രണ്ടാമത്തെ പന്ത് രണ്ട് റൺ മൂന്നാമത്തെ പന്തിലാണ് മത്സരം ശരിക്കും രാജസ്ഥാൻ കൈവിടുന്നത് ഹെഡ്മറിന് റൺ ഔട്ട് നാലാം പന്ത് ഒരു റൺ അഞ്ചാം പന്തും ഒരു റൺ അവസാന പന്ത് ബൗണ്ടറി അടിച്ച് മത്സരം ഫിനിഷ് ചെയ്യുമ്പോൾ അഞ്ച് റൺസ് അകലം മാത്രം നഷ്ടപ്പെട്ട ഒരു വിജയമായി മാത്രമല്ല ഈ മത്സരം കണക്കാക്കുക രാജസ്ഥാന്റെ പോരാട്ട വീരത്തെ ഉയർത്തിക്കാട്ടുന്ന ഈ മത്സരത്തിൽ നിന്നും പഠിക്കാവുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് ശക്തമായി തിരിച്ചു വരാവുന്ന ഒരു റോയൽസിനെ തന്നെയാണ് കുറച്ചധികം പരീക്ഷണങ്ങൾ ഈ ഉണ്ടായിരുന്നു കെ മാസിനെ വീണ്ടും സഞ്ജു പരീക്ഷിച്ചു മാത്രമല്ല അശ്വിനെ ഓപ്പണറായി ഇറക്കുകയും ചെയ്തു ദേവദത്ത് പടിക്കിൽ ഇന്നിറങ്ങിയതാകട്ടെ അഞ്ചാമതും ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ പരീക്ഷണങ്ങളൊന്നും പൂർണ്ണമായും വിജയം കണ്ടതുമില്ല ദേവദത്ത് പഠിക്കൽ നേടിയത് ഇരുപത്തിയാറ് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസാണ് മത്സരം വിജയിപ്പിക്കാൻ ആയതുമില്ല ഹെഡ്ബായിന് ഇറങ്ങുമ്പോൾ പ്രഷർ സമ്മാനിച്ചതും അതേ അത് തന്നെ ആദ്യമായാണ് ഐ പി എല്ലിൽ ഇംപാക്ട് പ്ലെയറായി ഇറങ്ങുന്ന ഒരു താരത്തിന് ഇത്രയധികം ശരിക്കും ഇംപാക്ട് മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത് ധ്രുവുറൽ എന്ന വിക്കറ്റ് കീപ്പർ ഇരുപത്തിരണ്ട് കാരൻ പതിനഞ്ച് പന്തിൽ നേടിയത് മുപ്പത്തിരണ്ട് റൺസ് മൂന്ന് ഫോറും രണ്ട് സിക്സറുകളും അതിൽ അടിച്ചു കൂട്ടിയതാകട്ടെ ഏലസിനും അർഷദീപിനും എല്ലാം അവനൊരു പുത്തൻ താരോദയം തന്നെയാണ് രാജസ്ഥാനെ മദ്യനിര ഭരിക്കാൻ പോകുന്ന ഒരു സൂപ്പർ താരോദയം വരും മത്സരങ്ങളിൽ ശക്തമായ തിരിച്ചുവരവാണ് രാജസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് ഗംഭീര തുടക്കത്തോടുകൂടെ സഞ്ജു തുടങ്ങിയെങ്കിലും ഇരുപത്തിയഞ്ച് പന്നിൽ നാൽപ്പത്തിരണ്ട് റൺസാണ് താരം നേടിയത് ബൗണ്ടറി കരികി ക്യാച്ച് നൽകി സഞ്ജു മടങ്ങുകയായിരുന്നു ബട്ട്ലറും യശസ്വിയും റിയാൻ ഒക്കെ തുടക്കം റിപ്പീറ്റ് തുടക്കം മികച്ചതാക്കിയെങ്കിലും വമ്പൻ സ്കോറിലേക്ക് പോകാനായില്ല പഞ്ചാബ് കിങ്സിനു വേണ്ടി ഹർഷദീപ് ഗ്രാൻഡും നേതാനിലിസ് നാല് വിക്കറ്റുമാണ് നേടിയത് ശുഖർദവന്റെ ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്